നിലമ്പൂരിപ്പോ പണ്ടത്തെ നിലമ്പൂരിൽ ആകെ മാറി. ഈ സ്നേക് പ്ലാന്റ് ഭയങ്കര ശോഷിച്ച് നിന്നതാണ് മമ്മിയുടെ ജൈവ വളം കാരണം. ഇത് വളർന്ന് തഴച്ച് വളർന്നുകൊണ്ട് ഈ കൂടി കല്യാണം കഴിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. എന്നെ ബെനിചാച്ചൻ വിളിക്കുന്ന ഇരട്ടപ്പേര് എന്താണെന്നറിയോ? കാളിക്കുട്ടി. കാളിക്കുട്ടി. ഈ വീട്ടിലേക്കുള്ള മിക്ക സാധനങ്ങളും ഞാനും മിനി ആന്റിയും അനുസും ഓർമ്മ കൊച്ചിയിലാണ് മേടിച്ചത്. ഞാൻ ഉപ്പാപ്പയെ കണ്ടിട്ട് വർഷങ്ങളായി. പക്ഷെ പറഞ്ഞപ്പോ ഏത് സ്പോട്ടിൽ നമ്മൾ കണ്ടത്? ദുബായ്. കള്ളു ഷാപ്പിന്റെ ഫ്രണ്ട്. ഡേവിഡ് മൈ മദറിനോട് കൂടെയുള്ള ഒരു ചെറിയ ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. അഞ്ചുമോളെ ശരിക്കും ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ ഉപ്പാപ്പി. ഞങ്ങൾ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ മമ്മിമാർ ഞങ്ങളെ ഓടിക്കോ. മമ്മിമാർ എല്ലാവരും എല്ലാവരും മോനെയും മോനെ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. പേര് ഇവർക്ക് കിട്ടില്ല. അതെ, ഇതാണ് എൽസി മാമ. നമസ്കാരം, എല്ലാവരുടെ ഡെയിലി ജേണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂരാണ്. നിലമ്പൂർ ഓൾറെഡി നിങ്ങളുടെ അച്ചായുടെ വീടും അച്ചായുടെ കസിൻസിനെ റിലേറ്റീവ്സിനെ എല്ലാവരെയും കണ്ടു. അപ്പോൾ ഇന്ന് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് എൻ്റെ തറവാടാണ്. അതാണ് എൻ്റെ തറവാട്. അവിടെയാണ് ഡാഡിയുടെ ഇളയ ബ്രദർ, ഏറ്റവും ലാസ്റ്റ് ബ്രദർ ഉള്ളത്. സോ ഞാൻ ഉപ്പാപ്പി എന്നാണ് വിളിക്കുന്നത്, ഉപ്പാപ്പിയും മിനി ആൻറ്റിയും. ഇന്ന് ഞാൻ എൻ്റെ തറവാടും അതുപോലെ തന്നെ എൻ്റെ മമ്മിയുടെ സിസ്റ്ററിൻ്റെ വീടും എൻ്റെ അമ്മച്ചി, അതായത് എൻ്റെ മമ്മിയുടെ മമ്മിയെയും, പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയും എന്തൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നോ നിലമ്പൂർ അതെല്ലാം ക്യാപ്ചർ ചെയ്ത് കാണിക്കാൻ പോവാണ്. ഹലോ, ഹേ. അങ്ങനെ ഞാൻ നിലമ്പൂർ വന്നിരിക്കുകയാണ്. സോ ഇന്ന് ഞാൻ ഫുള്ളും കാണിക്കാൻ പോകുന്നത്, അതായത് എൻ്റെ വീട്ടിലെ സൈഡിലെ റിലേറ്റീവ്സിനെയും കസിൻസിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ ഞാൻ എവിടെയൊക്കെയാണ് പോകുന്നത്, നിലമ്പൂർ വിശേഷങ്ങളൊക്കെയാണ്. നിലമ്പൂരും ചെറുതായിട്ടൊക്കെ ഒന്ന് കാണിക്കാം. ഹലോ, ഞാനിപ്പോൾ നിലമ്പൂർ മഹാറാണിയിലാണ്, കാളത്തൊട്ടുകാരൻ, മഹാറാണി ഗോൾഡ് പാർക്ക്. ഇതെന്റെ മമ്മി, അതെന്റെ ഡാഡി, ഇത് ബെന്നിച്ചാച്ചൻ. എന്നെ ബെന്നിച്ചാച്ചൻ വിളിക്കുന്ന ഇരട്ടപ്പേർ എന്താണെന്നറിയോ? കാളിക്കുട്ടി. എന്താ ചെയ്യാ, എല്ലാവരോടും ഇങ്ങനെ പബ്ലിക്കിലൊക്കെ ഇങ്ങനെ പറയാം. എത്ര വർഷമായിട്ട് വിളിക്കുന്നു? 10, 15, 20 വർഷമായിട്ട്, 25 വർഷത്തിന് മേലായിട്ടോ കാളിക്കുട്ടി. മമ്മി എനിക്ക് ഗോൾഡ് മേടിച്ചു തരാന്ന് പറഞ്ഞു, അങ്ങനെ വന്നതാണ്. എല്ലാരും മാസ്ക് ഇങ്ങനെ വെച്ചിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ചൂടും പിടിച്ചിട്ടേ. പക്ഷെ നമ്മള് നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ ഇങ്ങനത്തെ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. നിലമ്പൂർ വന്നപ്പോൾ ഉള്ള വിശേഷങ്ങൾ കാണിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇതും ഒരു വിശേഷമാണ്. എപ്പം വന്നാലും ഇവിടെ കേറും കേട്ടോ. അതാണ്, ബെൻചാച്ചനെ കാണാതെ പോവാറില്ല. ബെൻചാച്ചനെ മാത്രമല്ല, ഇതിന്റെ ഓണർ ഷൈജേട്ടൻ വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്. ഇവിടുത്തെ എല്ലാ സ്റ്റാഫും ഒരു ഫാമിലി പോലെയാണ് കേട്ടോ. അപ്പം ബെൻചാച്ചന്റെ കല്യാണത്തിന് ഞങ്ങള് തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബൈജു ചേച്ചൻ, അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, നമ്മുടെ കാളത്തൊട്ടുകാരൻ മഹാറാണി ജ്വല്ലറിയിൽ. ഓക്കെ, അപ്പം നെക്സ്റ്റ് എവിടെയാ പോകുന്നത് നോക്കാം. ഇപ്പം മഹാറാണിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? എൻ്റെ തറവാട്ടിലേക്ക്, അതായത് ഡാഡിയുടെ തറവാട്ടിലേക്കാണ് പോകുന്നത്, അതായത് ഡാഡിയുടെ തറവാട്ടിലേക്കാണ് പോകുന്നത്. സോ അവിടെയാണ് ഡാഡിയുടെ ഇളയ ബ്രദർ, വൈഫ്, രണ്ട് മക്കളാണ്, അഞ്ജു അനസും. അഞ്ജു ആക്ച്വലി ന്യൂസിലൻഡിലാണ്, അനുസമോൾ ആക്ച്വലി ദുബായിലായിരുന്നു, ഇപ്പം ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ മിനി ആൻറ്റി, ഉപ്പാപ്പി. ഓക്കെ, അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഡൺ. ഇത് എന്റെ ഉപ്പാപ്പി, ഇവര് 10-12 ഹോട്ടലുണ്ട്, ഏറ്റവും ഇളയ ആളാണ്. കണ്ടാലേ കൊച്ചു, ഞാൻ പറഞ്ഞില്ലേ മൂത്ത ആളുടെ കമ്പനിയാണെങ്കിലും, പക്ഷെ ഇവിടെ വിടാതെ പിടിച്ചോണ്ടിരിക്കുകയാണ്. കുടുംബത്തിലെ ഏറ്റവും ഇളയത്, ലാസ്റ്റ് കൊച്ചുമകളാണ് ഇത്. ഞങ്ങളുടെ മമ്മിമാരെല്ലാവരും തന്നെ ചെടിയോട് ഭയങ്കര അതെ അഡിക്ഷൻ ഉള്ള ആൾക്കാരാണ്. ബേമമ്മിയുടെ ഗാർഡൻ നിങ്ങൾ കണ്ടു, പിന്നെ എന്റെ മമ്മിയുടെ മൈസൂരിൽ കണ്ടു, ഇനി വേറൊരാളും കൂടി ഉണ്ട്, വലിയ മമ്മി ബാംഗ്ലൂർ. അയ്യോ, ഒരു രക്ഷയില്ല ഇവിടെ. ഇവിടെ അതെന്താണെന്നറിയില്ല, കുടുംബത്ത് വന്ന് മാങ്കുന്നിൽ കുടുംബത്ത് വന്നവരെല്ലാം ചെടിയോടുള്ള ഒരു ഭ്രാന്തുള്ള ആൾക്കാരാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമേ.
ഇതൊക്കെ മിനിയാന്റ് സെറ്റ് ചെയ്തെടുത്തതാണ് ഒരുപാട് വില്ലാസ് ഇവിടെ എനിക്ക് തോന്നുന്നു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള വില്ല ഇത് മാത്രമാണ് മിനിയാനിക്ക് ഭയങ്കര ക്രേസ് ആണ് ഈ വീട്ടിലേക്കുള്ള മിക്ക സാധനങ്ങളും ഞാനും മിനിയാന്റിയും അനുസുമോളും കൂടെ ചേർന്ന് കൊച്ചിയിൽ നിന്നാണ് മേടിച്ചത് ഞങ്ങൾ ശരിക്കും അഞ്ചുമോളെ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ കണ്ടിട്ട് ഓൾമോസ്റ്റ് ഐ തിങ്ക് യാ 6 ഇയേഴ്സ് മേലെ അഞ്ചുനെ ഞാൻ കണ്ടിട്ട് അവള് 2 ഇയേഴ്സ് ആയി അഞ്ചുമോളെ ശരിക്കും ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ നീ വ്ളോഗ് കാണുകയാണെന്നെങ്കിൽ നീ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഇന്ന് ഇനി ഫാമിലി ടൈം ആണ് എന്റെ ഫാമിലിയെ ഇനി ഓരോരുത്തരെ കാണിക്കാൻ പോവാണ് വിശേഷങ്ങൾ ഒരുപാട് കിടക്കുന്നു ഞങ്ങൾ ഇനി ഭക്ഷണത്തിലേക്ക് വരട്ടെ അപ്പോഴാണ് അവളെ ഒരു കാര്യം പറഞ്ഞത് അതെ ചേച്ചി ഞങ്ങളുടെ നിലമ്പൂരൊക്കെ നിലമ്പൂർ ഇപ്പൊ പണ്ടത്തെ നിലമ്പൂരല്ല ആകെ മാറി കുത്തിയ ഫുഡ് വരും ഏതാണ് ആപ്പ് ഫുഡ് ബി ആ ആപ്പിൽ കുത്തിയിട്ട് ഞങ്ങൾ കുറച്ച് ഫോൺ എടുക്കട്ടെ അല്ല ഫുഡ് എടുക്കട്ടെ മിനിയാന്റെ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ലിജി മാമ ഭയങ്കര വിഷമമാണ് എന്തൊരു കെയറിംഗ് ആണ് നോക്കി നോക്കിയേ ഞങ്ങള് നമ്മുടെ ആ ആപ്പില് കുഴിമന്തി ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ ഞങ്ങളുടെ അപ്പച്ചനെയും അമ്മച്ചേയും കാണണ്ടേ കാണിച്ചു തരാമേ ഓക്കെ ഇങ്ങനെയല്ല തിരിച്ചു വെച്ചിട്ട് കാണാം അതാണ് കേട്ടോ അഞ്ചുമോളെ അഞ്ചു അനസു ഞാൻ ഫോൺ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് അപ്പച്ചനെ അമ്മച്ചേയും കാണിച്ചു തരാം വെയിറ്റ് ഫോണിലത് ഇങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റും ഇത് ഡാഡിയുടെ പപ്പ ഇത് ഡാഡിയുടെ അമ്മച്ചി ഓക്കെ അമ്മച്ചിയെ എനിക്ക് കണ്ടതായിട്ട് ഓർമ്മയില്ല അപ്പച്ചൻ ആക്ച്വലി ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുള്ള സമയത്താണ് അപ്പച്ചൻ പോയത് അപ്പോൾ കണ്ടല്ലോ ഇതാണ് അപ്പച്ചനും അമ്മച്ചി ഇത് മിനിയാന്റിയുടെ മമ്മിയാണ് ഇത് മിനിയാന്റിയുടെ മമ്മിയാണ് കേട്ടോ ഓക്കെ സപ്പോൾ കണ്ടില്ലേ നല്ല രസമുണ്ട് ഒരു ഈ ഒരു ബ്ലോക്ക് പ്രയറിൻ്റെ ഇതേപോലെ തന്നെ വെള്ളരാടരുടെ വീട്ടിലും ഞങ്ങളുടെ ആ ഫാമിലിയിലെ ലൈക്ക് ഇങ്ങനെ ഒരു പ്രയർ ചെയ്യാൻ വേണ്ടി എപ്പോഴും ഒരു ഏരിയ വെക്കും അത് ആക്ച്വലി നല്ല രസമാണ് അവർ സ്പെഷ്യൽ ഫീൽ ആയിരിക്കും പ്രയർ ചെയ്യാൻ നേരത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ മമ്മിമാർ ഞങ്ങളെ ഓടിക്കും അതെ രാവിലത്തെ 4:30 ആകുമ്പോൾ ഇവർ എണ്ണിക്കുന്നുള്ളതാണ് കാര്യം പക്ഷേ ഈവനിങ് പ്രയർ ഉണ്ടാവും കേട്ടോ വിത്ത് പാട്ട് പാടി ഞാനിപ്പോൾ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ട് UK പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ നോയിസ് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ട് ട്ടോ പ്രയറിൻ്റെ ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ടുള്ളത് സോ സ്പെഷ്യലി ആക്ച്വലി ഈ മാങ്കുന്നേൽ കുടുംബക്കാരിലെ എല്ലാവരും പല സ്ഥലങ്ങളിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് അല്ലേ നിലമ്പൂർ ആക്ച്വലി ഇപ്പം നിങ്ങളും പിന്നെ ഡാഡിയുടെ 2-3 ചേട്ടന്മാരും മാത്രമേ ഉള്ളൂ പിന്നെ ഒരു പെങ്ങളും ബാക്കി എല്ലാവരും പല പല സ്ഥലങ്ങളിൽ സെറ്റിൽ ആയിരിക്കുന്നവരാണ് മാക്സിമം എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ കവർ ചെയ്ത് കാണിക്കുന്നു യാ ദിവായ് പെമ്പിൾ ഞാൻ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആരെയൊക്കെ കിട്ടുമെന്നറിയ ഈ കോവിഡ് സിറ്റുവേഷൻ ആയിട്ട് എവിടെയൊക്കെ പോകാൻ പറ്റുമെന്നും അറിയത്തില്ല പിന്നെ ഇവരെല്ലാവരും ഞങ്ങൾ എല്ലാവരുടെ പാരൻസും ലൈക്ക് ദുബായിലായിരുന്നു ഒരേ സ്ഥലങ്ങളിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം എല്ലാവരും എന്താ പറയുക ഫാമിലി ആയിട്ട് മക്കളെയൊക്കെ കല്യാണം കഴിച്ചപ്പോൾ തന്നെ ആയപ്പോൾ എല്ലാവരും റിസൈൻ ചെയ്ത് വന്നു ഞങ്ങളെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു അപ്പം നമുക്ക് ഫോട്ടോ എടുക്കാം ഞാൻ ഉപ്പാപ്പി കണ്ടിട്ട് വർഷങ്ങളായി പക്ഷേ പറഞ്ഞപ്പോൾ ഏത് സ്പോട്ടിൽ നമ്മൾ കണ്ടത് ദുബായ് സ്പിരിറ്റ് കള്ള് ഷാപ്പിന്റെ ഫ്രണ്ട് വെച്ച് എന്തൊരു ഉപ്പാപ്പയാണ് നോക്കി നല്ല ഓർമ്മയാണ് കള്ള് ഷാപ്പുകാരുടെ ഓർമ്മ വന്നേ അതന്നെ ദുബായിൽ നിന്ന് ഞങ്ങളെ ദുബായിന്ന് കണ്ടതല്ലേ ഉപ്പാപ്പി ഭയങ്കര സ്നേഹത്തോട് ചോദിച്ചപ്പോ ആ നമ്മള് കള്ളി ഷോപ്പിന്റെ ഫ്രണ്ട് വെച്ചിട്ട് ബ്ലോഗുകാരൻ എന്തു പറയും ഞങ്ങളുടെ കുഴിമന്തി ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ അവിടെ ഇരിക്കുന്ന നമ്മുടെ ഉപ്പാപ്പിയും ഡാഡിയും എത്ര പഴം ചേർത്തിട്ട് കഴിച്ചേ 4 പഴം ചോറും പഞ്ചസാരയും കൂടെ കൂട്ടി തകർത്തു തൈരും ഡാഡിക്കാണെങ്കിൽ ഷുഗർ വരെ ഉണ്ട് പക്ഷെ ഞങ്ങൾ കുഴിമന്തിയുടെ ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ കഴിക്കുകയാണ് കഴിക്കാൻ നേരത്തെ വീഡിയോ എടുക്കുന്നത് ശരിയല്ല അതുകൊണ്ട് വെക്കുകയാണ് ഏതൊക്കെ കിട്ടുന്നേ അറിയത്തില്ല പോട്ടെ പോ ബൈ 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 ഇത് അഞ്ചുമോൾ കാണുമ്പോൾ ശരിക്കും മിസ് ചെയ്യും കേട്ടോ സബ ബൈ ലവ് യു കുളിച്ച് സുന്ദരിയായി നേരത്തെ എടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു ഇതൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്ന ചേട്ടന്മാരാണ് ഹലോ ചേട്ടന്മാർ ഇവന് എനിക്കറിയാം ഇത് അജു ഇത് ഞങ്ങളുടെ ആച്ചി എന്റെ മമ്മിയുടെ അങ്ങേറ്റി ഹലോ ഗൈസ്
സോ അതായത് സനുകുട്ടന്റെ സിസ്റ്റർ മണികുട്ടനുണ്ട്, അത് ബെഹറലാണ്. നമുക്ക് അവിടെ പോകുമ്പോ റോബിനെ നിന്റെ ബ്രദർ ദാണ്ടാ എല്ലാരും Happy birthday to you. Happy birthday, dear birthday. Happy birthday. സോ നമ്മുടെ ബേബിയുടെ മമ്മി ആക്ച്വലി ഖത്തറിലാണ് അഞ്ജു. സോ അഞ്ജു ഇത് കാണുന്നുണ്ടാവും, ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. പക്ഷെ അഞ്ജുവിന് ഭയങ്കര വിഷമമായിരിക്കും. ഇനി വിഷമിക്കണ്ട, ഇവരൊക്കെ വേഗം വരുന്നതായിരിക്കും അങ്ങോട്ട്. അല്ല ബേബി, ഓക്കെ, കരച്ചിൽ. ഇതാണ് വല്യമ്മച്ചി, അതെ ഇതാണ് എൽസി മാമ. നമ്മുടെ ബേബി പൊന്നു പോലെ നോക്കുന്ന രണ്ടുപേരാണ് എൽസി മാമ, അപ്പാപ്പനും. അപ്പാപ്പൻ തന്നെ അവിടെ ചിരിച്ചോണ്ടിരിക്കും. ഈ ആൾക്ക് ഒരു ചിന്തയില്ലാതെ ആണോ ഇത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റിലേറ്റീവ്സ് ആണ്. ഇത് ഷൈന്, സോറി അതും കൂടെ ഒന്ന് പറയട്ടെ. ഈ ബേബിയുടെ മമ്മി ട്വിൻസ് ആണ്. സോ ഒരു ട്വിന്നിന് കല്യാണം കഴിച്ചത് ജോയല്. അയ്യോ, ഇതിന്റെ പപ്പനെ കാണിച്ചോളൂ, ഇനിയും അവിടെ പപ്പനെ കാണിച്ചിട്ടില്ല. ഇനി ഒരു ട്വിന്നിന് കല്യാണം കഴിച്ചത് ഷൈന ആണ്. സോ അവരുടെ ബേബി ഫാമിലി ആയിട്ട് അവര് പോയി, ഉറക്കത്തിന് സമയമായി. ഇനി ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. നീയായ നമുക്ക് നാളെ എടുക്കാം. യോ കുട്ട, ഇതാണ് ഞങ്ങളുടെ കുട്ട. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് നല്ല സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അച്ചായുടെ വീട്ടിൽ വന്ന് കിടന്ന് നന്നായിട്ട് ഉറങ്ങി. രാവിലെ എണീച്ച് റൂബിയോട് കുറച്ചു നേരം കത്തിയടിച്ചു. അതിനുശേഷം മമ്മിയുടെ കൂടെ ഗാർഡനിലേക്ക് ഇറങ്ങി. ഞാനേ ഒരു കൂട്ടം കാണിച്ചു തരാം കേട്ടോ. ഇതെന്തോ അമ്മ, ഇത് ഇത് ഞാൻ റോസയ്ക്ക് ഇടുന്ന വളമാണ്. അതിൻ്റെ കൂടെ പിന്നെ ഉള്ളിയും മുട്ടത്തോടും, ഉള്ളിയും മുട്ടത്തോടും പിന്നെ പിന്നെ നമ്മുടെ ചായ ചണ്ടിയും കൂടെ ഇട്ട് കറക്കി എടുത്തതാണ്. നോക്കിയാ നമ്മുടെ മിക്സിക്കകത്തിട്ട് കാണിക്കുന്നത് എന്തിനാറിയോ? മമ്മിയുടെ ചെടിയിലേക്കുള്ള വളമാണ്. വളം വളം കാണിച്ചു തരാതെ ഇരുന്നതേ. സോ മമ്മിയുടെ കയ്യിലുള്ള ഈ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ യൂസ് ചെയ്യത്തില്ല, ചില കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് കളയാറാണ് പതിവ്. അപ്പൊ മമ്മി ഇത് ചെയ്യുന്ന നല്ല വളമായിട്ട് തന്നെ കിട്ടുന്നത് കൊണ്ട് നല്ല തഴച്ചു വളരുകയാണ്. ഓക്കെ, ഇന്ന് കണ്ടപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. രാവിലെ തന്നെ മമ്മി അതെല്ലാം സൂക്ഷിച്ച് വെച്ച് ചായയുടെ ആ മട്ടില്ലേ, അതും കൂടെ മിക്സിയിലിട്ട് അരച്ചിട്ട് മമ്മി അതിനകത്ത് 1 ലിറ്റർ വെള്ളവും കൂടെ ആഡ് ചെയ്തു. ആഡ് ചെയ്തതിന് ശേഷം എല്ലാ ചെടിക്കും വേണ്ടിയിട്ട് ഒഴിക്കുകയാണ്. മമ്മിയുടെ മാജിക്കൽ റോസൊക്കെ ആ സൈഡിലുണ്ട്. ഇപ്പം മഴ വന്നതുകൊണ്ടാണ് ലൈക്ക് ഇങ്ങനെ പറഞ്ഞ പോലെ കാടല്ല, ഈ പറഞ്ഞ ഒരു ഒരു സുഖമില്ല കാണാൻ, ഇങ്ങനെ പായലിൻ്റെ ആ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അല്ലാതെ ഫുൾ നിരത്തി ചെടിയാട്ടോ എല്ലാ സ്ഥലങ്ങളിലും. അതെ, ഇന്ന് ചെടിയിൽ നിന്നൊന്നുമില്ല, മമ്മി പറയുന്ന എല്ലാ ചെടിക്കും ഉപയോഗിക്കാം. എല്ലാ ദിവസവും നമുക്ക് ചായയുടെ മട്ട് കിട്ടും, അതുപോലെ തന്നെ മുട്ടയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും മുട്ടയുടെ തോട് കാണും. അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊരു ഇതൊരു ഹെവി ടിപ്പാണ് അല്ലേ മമ്മി? ഹെവി ടിപ്പാണ്. സോ യൂസ് ചെയ്യുക, നല്ല രീതിയിൽ തഴച്ചു വളരുന്നത് കാണിക്കാം. സോ ഈ സ്നേക് പ്ലാന്റ് ഭയങ്കര ശോഷിച്ചു നിന്നതാണ് മമ്മിയുടെ ജൈവ വളം കാരണം ഇത് വളർന്ന് തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര ചെറിയ ചെറിയ കുട്ടികളാ വന്നു നോക്കി. ആ അത് ശരിയാട്ടോ, നോക്കി ഫ്രാക്ഷൻ എവിടുന്നാ സംഭവം വളരല്ലോ. ഇത് വളരെ മമ്മിയുടെ രാവിലത്തെ ടിപ്പ് കാരണം ഇനിയിപ്പോ ആൾക്കാരുടെ ചെടികളെല്ലാം വളരും. അപ്പൊ കണ്ടല്ലോ മമ്മി നല്ല അടിപൊളി ടിപ്പാണ് പറഞ്ഞിരിക്കും, നല്ല അടിപൊളിയായിട്ട് ചെടി വളരുന്നുണ്ട്. അപ്പുറത്തെ നെയ്ബർ വീട്ടില് കൊറേ കിളികളുണ്ട് കേട്ടോ, കുറെ അടിപൊളി കിളികളുണ്ട്. ആ കിളികളെ എല്ലാം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഡ്രസ് ചെയ്തിട്ട് വരാം, ബിക്കോസ് അവിടെ പുതിയ ആൾക്കാരാണ് താമസക്കാര്. സോ അവരെ ജസ്റ്റ് അവരുടെ കിളികളെ എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ആദ്യം പോയിന്ന് ഡ്രസ് ചെയ്യട്ടെ കേട്ടോ. പുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് താഴോട്ട് വന്നപ്പോഴാണ് മമ്മി അവിടെ പൊതിച്ചോറ് കിട്ടുന്നത് കണ്ടത്, ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ പൊതിച്ചോറ് കിട്ടുന്നത് ക്യാപ്ചർ ചെയ്ത് കിളികളെ എടുക്കാൻ അങ്ങ് മറന്നുപോയി. പിന്നെ ടൈം വൈകിയതുകൊണ്ട് അതെനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. നെക്സ്റ്റ് എപ്പിസോഡിൽ എപ്പോഴെങ്കിലും ഞാനത് കവർ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് ഒരു വൈൻഡപ്പ് പ്രോപ്പറായിട്ട് എനിക്ക് പറയാൻ പറ്റിയില്ല. സോ മമ്മിയുടെ പൊതിച്ചോറിലൂടെ ഞാൻ ആ വൈൻഡപ്പ് അങ്ങ് പറയുകയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക,
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരു വെറൈറ്റി ഐറ്റം ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അപ്പം നിലമ്പൂർ വിശേഷങ്ങൾ കണ്ടു, മൈസൂർ വിശേഷങ്ങൾ കണ്ടു, ഇനിയും കാണാൻ കിടക്കുന്നത് ഓൺ ദി വേ ടു കൊച്ചി വിശേഷങ്ങളും ട്രിവാൻഡ്രം വിശേഷങ്ങളും ഒക്കെയാണ്. അത് ഫുള്ളും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കായിട്ട് വേഗം തന്നെ എൻ്റെ ചാനൽ വരുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരേക്കും ഹാവ് എ ഗ്രേറ്റ് ഗൈസ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ.